പുലിയെ പുലിമടയിൽ ചെന്ന് കാണുന്നതാണ് പിണറായിയുടെ ഒരു രീതി. അത് എവിടെയായാലും കർണാടകയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന ഭീഷണിക്കും ഹർത്താലിനുമിടെ സംഘപരിവാർ ശക്തി കേന്ദ്രമായ മംഗലാപുരത്തെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കർണാടകയിലെത്തുകയാണ്. ചിക്കബെല്ലാപുരയിലെ വാഗേളിയിൽ 18-ാം തീയതി നടക്കുന്ന CPM റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യാതിഥി. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, BV രാഘവലു, കർണാടക സംസ്ഥാന സെക്രട്ടറി യു ബസവരാജ് എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. കേരളയിൽ മംഗലാപുരത്തേക്ക് നീട്ടാനുള്ള ചർച്ച നടക്കുകയാണ്. അതിന് കർണാടക സർക്കാരിൻ്റെ പിന്തുണയും കേരളം തേടുന്നുണ്ട്. കർണാടകയിലെ BJP സർക്കാരിനെ ചേർത്ത് നിർത്തി പദ്ധതി നടപ്പാക്കാനാണ് നീക്കം. അതുകൊണ്ട് തന്നെ കർണാടകയിൽ പിണറായി നടത്തുന്ന പ്രസംഗം നിർണായകമാകും. കർണാടക സർക്കാരിനെ പിണറായി കടന്നാക്രമിക്കുമോ, BJP എത്തരത്തിലാകും വിമർശിക്കുക എന്നെല്ലാം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ്. BJPക്ക് ശക്തമായ തിരിച്ചടി നൽകി രാജ്യഭരണം പിടിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ നടത്തുന്നതിനിടെയാണ് പിണറായി കർണാടകത്തിലേക്ക് പോകുന്നത്. തൈരും വടയും വെങ്കയവും ബോണ്ടയും തട്ടുകടയും കെട്ടിപ്പിടുത്തവും കണ്ണിറുക്കലും കൊണ്ട് എതിരിടാവുന്നതല്ല സംഘപരിവാര ഭരണകൂടമെന്നാണ് ഇടത് സോഷ്യൽ മീഡിയ പോരാളികൾ പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധിക്കുള്ള അതിശക്തമായ തിരിച്ചടിയായിരിക്കും ബാഗേപ്പള്ളിയിലെ CPM മഹാറാലി. BJPയുടെയും RSSന്റെയും അതിശക്തമായി എതിർപ്പ് അവഗണിച്ച് 2017 പിണറായി ഒടുവിൽ മംഗലാപുരത്തെത്തിയത്. വാർത്താഭാരതി ദിനപത്രത്തിൻ്റെ പുതിയ ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും CPM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലി ഉദ്ഘാടനവുമായിരുന്നു പരിപാടികൾ. കർണാടകയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന ഭീഷണിക്കും ഹർത്താലിനുമിടെ സംഘപരിവാർ BJP സംഘടനകൾക്കും മറുപടിയായാണ് പിണറായി എന്ന് മംഗലാപുരത്തെത്തിയത്. ഒരു ദിവസം മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്ത് നിന്ന് പൊട്ടി വീണയാളല്ല ഞാൻ, RSSകാരെ കണ്ട് തന്നെയാണ് വളർന്നിട്ടുള്ളത്. ബ്രണ്ണൻ കോളേജിൽ കത്തിയും വടിവാളുകൾക്കുമിടയിലൂടെ നടന്നിട്ടുണ്ട്. അന്നൊന്നും ചെയ്യാത്തവർ ഇപ്പോൾ എന്ത് ചെയ്യാൻ? കേരളത്തിൽ സംഘപരിവാർ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് പിണറായി വിജയൻ മംഗളൂരുവിൽ പ്രസംഗിക്കുന്നത് തടയാനായി സംഘപരിവാർ അന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. BJPയും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അത് വിവാദമായതോടെ BJP നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു.